शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। നാഗദോഷമാണ് അമ്മാമ എന്നെയാ ഇവരോട് കാവ് വിളിച്ച് മാറ്റാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് തന്നെ ഇവൻ കാവ് വിളിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? അത് പറയാ. ഇവിടുന്ന് പറഞ്ഞതുകൊണ്ടാ ഇവനിത് ചെയ്തത്. ഫലം ദേ ഇങ്ങനെ ആയി. വിധി പറഞ്ഞത് ഞാനാണെങ്കിൽ ഫലവും ഞാൻ തന്നെ നിശ്ചയിക്കും. Thank you.
വെള്ളിമംഗലത്തിന്റെ വാക്കിനും വിധിക്കും അപ്പുറത്തേക്ക് ഇഴയാൻ നിനക്കാരാ അധികാരം തന്നത്? പറയേ. ആ തറവാട്ട് കാവിൽ നിന്ന് വിട്ടുപോകണം. പോയേ പറ്റൂ. പ്രാർത്ഥനയും വിശ്വാസവും കിട്ടുന്ന മറ്റൊരിടം ഞാൻ പറഞ്ഞുവല്ലോ, അവിടേക്ക് മാറിക്കോ. ദേവകൾ പോലും അനുസരിക്കും എന്റെ വാക്ക്. എന്തേ സംശയമുണ്ടോ? നിന്റെ പരമ്പരയുടെ ബ്രഹ്മക്ഷാത്ര വൈശ്യ ശൂദ്ര തേജസ്സുകൾ ഉണ്ടല്ലോ. സർവാതിശായിയായ അനന്തൻ, ക്ഷാത്രവീര്യമുള്ള വാസുകി, പിന്നെ തക്ഷകൻ, കാർക്കോടകൻ, ആരോടും ഒഴിവറയാനാവും ഈ ബ്രഹ്മശ്രീ കിള്ളിമംഗലത്തിന്? അറിയോ, എന്റെ വിധി തെറ്റിച്ചുള്ള നിന്റെ വഴി സർവനാശത്തിലേക്കാവും, അതൊറപ്പ്. കൊടുത്ത പാപം തിരിച്ചെടുത്തേക്ക്. പൊയ്ക്കോ, പോകാൻ. പ്രതിക്രിയകൾ വേണം, അത് അടുത്ത പൗർണമിക്ക് ശേഷം. ഇനി ആർക്കും ഒരാപത്തും ഇല്ല. ഭരദേവതയെ ധ്യാനിച്ചോളൂ. നാട്ടുകാർക്കൊക്കെ കത്തനാരിപ്പോ ദൈവം തമ്പുരാനെ പോലെയാ. എന്റെ വീട്ടിലെ അച്ഛൻ താമസിക്കുന്ന അറിഞ്ഞപ്പോ പലർക്കും അസൂയ. അതെന്തിനാ അസൂയ കാണാതിരിക്കോ അച്ഛോ? കൊറവം വീട്ടിലെ ഒടിയന്മാരുടെ ബാധ ഒഴിപ്പിച്ചത് അച്ഛനല്ലയോ? ആ അച്ഛൻ എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് സഹിക്കുവോ? പക്ഷേ ഔതക്കുട്ടി, എനിക്കറിയേണ്ടത് വടക്കം വീടിനെ പറ്റിയാണ്. ചെന്നാട്ട് ചെറുശ്ശേരി വടക്കം വീടിനെ പറ്റി. അതിനെപ്പറ്റി ഒന്നും ഔതക്കുട്ടി പറഞ്ഞില്ലല്ലോ. എന്തേ? അയ്യോ അച്ഛോ, അത് അറിഞ്ഞൂടാ പൊന്നുടയതേ. അതെന്താ? അവരീ ദേശത്തെ തമ്പ്രാക്കളല്ലയോ? ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില്, അതവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കില് ആയുസ് പാഴായി പോവച്ചോ? അത്രേ ഉള്ളു കാര്യം. സാരമില്ല, ഔതക്കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. ഇനി പറയൂ, എന്താ ഇനി പറഞ്ഞുകൂടെ? പറയാമേ, ഇനി എന്തും പറയാം. ഈ ദേശത്തെ ഒന്നാന്തരം സ്ഥാനികളാ വടക്കൻ വീട്ടുകാര്. ഒറ്റയായിട്ടും പാട്ടമായിട്ടും ദേശം മുഴുവൻ അവരുടെ വകയാ. മേലാൻ എന്ന സ്ഥാനപ്പേര് മഹാരാജാവ് കൽപ്പിച്ചു കൊടുത്തതാ. ഇപ്പോഴത്തെ ആള് പാവുവാ ചന്തുകുട്ടി മേലാൻ. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ആ കുഞ്ഞിക്കേള് മേലാൻ ആള് ദുഷ്ടനായിരുന്നു. ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. ഒരാളെ ഒരു ദിവസം ദ്രോഹിച്ചില്ലെങ്കില് ആ മേലാൻ ഉറക്കം വരത്തില്ല. കുഞ്ഞിക്കേളു മേലാന്റെ വാക്കാ അന്ന് ഈ ദേശത്തെ അവസാന വാക്ക്. അതൊക്കെ മുമ്പ്. ഇപ്പോഴത്തെ മേലാൻ പാവ. അടിയാളർക്കൊക്കെ ഭൂമി കൊടുത്തു. പാവത്തുങ്ങൾ എന്ത് ചെന്ന് പറഞ്ഞാലും അത് ചെയ്യും. അവിടെ ജാതിയും അതൊന്നുമില്ല. പക്ഷേങ്കില് നേരം ഇരുണ്ട വടക്കൻ വീട്ടിൽ ചെല്ലാൻ ഞങ്ങൾക്കൊക്കെ പേടിയാ. അയ്യോ അയ്യോ അയ്യോ, ഇത് എന്തുവായി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
അടിയൻ ഇട്ടത്തങ്കോരനാണേ. ഇടക്കുളം ദേശത്ത് വടക്കൻ വീട്ടിലെ കാര്യസ്ഥനാ. വടക്കൻ വീട്ടിൽ നിന്ന് മുഖം കാണിക്കാൻ വന്നതാ. വളരെ അടിയന്തര, ഇവിടത്തെ മുമ്പിൽ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. പറയാ. വടക്കൻ വീട്ടിൽ ആണ്ടോടാണ്ട് നടത്തി വരാറുള്ള മഹാസുദർശന യന്ത്ര ഹോമത്തിന് ദിവസം ഒഴിവ് കണ്ടിരിക്കുന്നു. മേഡം 10 അല്ലേ? അറിയിച്ച് സന്തോഷമായി, നടന്നോട്ടെ. ഇവിടുന്ന് എപ്പോഴാണാവോ അങ്ങോട്ട് എത്തുക, ഒപ്പം എത്ര ആളുണ്ടാകും എന്നൊക്കെ അറിഞ്ഞു വരാനേ അടിയനെ അയച്ചത്. താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ചിട്ടകളൊക്കെ അറിഞ്ഞ ശേഷമല്ലേ ഒരുക്കാൻ പറ്റൂ. അതോർത്ത് അസ്കിത വേണ്ടാന്ന് പറഞ്ഞോളൂ ചന്തുക്കുട്ടി മേലാനോട്. ഇവിടുന്ന് ആരും വരാൻ പോണില്ല. അയ്യോ, ഇതെന്താ ഇവിടുന്ന് ഇങ്ങനെ പറയണേ? അടിയൻ ഒന്നും മനസ്സിലാവണില്ല. തെളിച്ച് തന്നെ പറയാം, ഹോമത്തിനും പൂജയ്ക്കും അങ്ങനെ യാതൊന്നിനും വടക്കം വീട്ടിലേക്ക് വരണ്ടാന്ന് തന്നെയാ കിള്ളിമംഗലത്തുകാരുടെ തീരുമാനം. അയ്യോ, ഇവിടെ നിന്നല്ലാതെ വേറെ ആരാ അവിടെ പൂജ ചെയ്യാൻ? പരമ്പരകളായിട്ട്? ആ, പരമ്പരകളായിട്ട് വടക്കം വീട്ടിലെ ഹോമവും പൂജയും ഉച്ചാടനവും ഒക്കെ ചെയ്തത് ഈ ഇല്ലത്തുനിന്ന് തന്നെയാ. ഇനി അത് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിയുന്നു. ഇങ്ങനെ കടുപ്പിച്ച് പറയരുത്. എത്ര ചിരിയോടെയാണെങ്കിലും വിഷമെന്ന് പറഞ്ഞാൽ വിഷമെന്ന് തന്നെയാണ് അർത്ഥം. ഇട്ടത്തങ്കോരന് മനസ്സിലാകുന്നുണ്ടോ? അടിയൻ, എന്നാലും വടക്കം വീട്ടിൽ ചെന്ന് ചന്തുക്കുട്ടി മേലാനോട് എന്ത് പറയും എന്നാവും അല്ലേ? അടിയന് ഒരു നിശ്ചയവും ഇല്ല. മേഡം 10 എനിക്കൊരു മൊറജപമുണ്ട്, ഒഴിവില്ല എന്ന് പറയാ. പകരം ഇവിടുന്ന് ആരെങ്കിലും? ഇല്ല, ഇവിടുള്ള എല്ലാവർക്കും ഉപനയനം കഴിഞ്ഞ കുട്ടികൾക്ക് വരെ ഒഴിവില്ല. ഇത് വലിയ സങ്കടമാണ്. എനിക്കും വലിയ സങ്കടമുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. കർമ്മങ്ങൾ നടന്നോട്ടെ. മറ്റാരെങ്കിലും ഒഴിവ് കാണാൻ മേലാനോട് പറയൂ. ഇനി ഒരു ശ്രാദ്ധത്തിനും അടിയന്തരത്തിനും കൂടി ഇവിടുന്ന് ആർക്കും വടക്കം വീടിൻ്റെ പടി കടന്നു വരാനാവില്ല. ഇട്ടത്തങ്കോര നടന്നോളൂ. ഇട്ടത്തങ്കോരാ, അച്ഛൻ്റെ രീതികൾ അറിയാലോ. വാക്കു പറഞ്ഞാൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല. ആര് വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല. എന്നാലും കൊച്ചു തിരുമേനി കൂടി എന്ന് പറഞ്ഞാല്? ആ, ഞാൻ പറഞ്ഞോക്കാം. അതുകൊണ്ട് വിശേഷമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിന് എന്താണാവോ കാര്യം? ഒക്കെ അച്ഛനെ അറിയൂ. നിങ്ങളിപ്പോ പൊക്കോളൂ, ഞാൻ നോക്കാം. ഓ, അച്ഛാ, വടക്കം വീട്ടിലെ പൂജ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും കേട്ടല്ലോ. അവർ നമ്മളെ ഒഴിവ് കണ്ട നിലയ്ക്ക്? അത് നമ്മുടെ തെറ്റല്ല. വർഷങ്ങളായി നമ്മളാണ് വടക്കൻ വീട്ടിലെ കാർമ്മികർ. ആണെന്നല്ല, ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇനി ആ പതിവ് വേണ്ട. നിങ്ങളുടെ സംശയം എനിക്കറിയാം. മന്ത്രവിധികൾ പഠിച്ചവന് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ക്ഷണം നിരസിക്കാമോ എന്ന്.
താന്ത്രികനും ആത്മരക്ഷ എന്നൊരു ഉപായമുണ്ട്. വടക്കൻ വീടിനെ പറ്റി നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പേ അവസാന സന്തതിയും ദുർമരണത്തിനിരയായി ഒടുങ്ങേണ്ട തറവാടാണത്. നമ്മളതിനെ കർമ്മബലം കൊണ്ട് ആർജിച്ച സിദ്ധികളുമായി പിടിച്ചു നിർത്തി. അവിടുത്തെ ഓരോ പ്രാണന്റെ മേലും പെയ്തിറങ്ങാൻ കൊടും ശാപത്തിന്റെ പെരുമഴ കാത്തു നിൽക്കുന്നു. ഇനി അത് തടയാൻ നമുക്കാവില്ല. അത്ര ദുഷ്ടത, കുടിലത, ക്രൂരത അവരുടെ മുൻ തലമുറക്കാർ ചെയ്തു വച്ചിട്ടുണ്ട്. എന്നാലും അഭയം ചോദിച്ചും ആത്മരക്ഷയ്ക്കും എത്തുന്നവരെ ഉപേക്ഷിക്കരുതെന്ന് അല്ലേ? അങ്ങനെ കരുതിയാണ് വടക്കം വീട്ടിൽ മുടങ്ങാതെ മഹാസുദർശന ഹോമവും അവിടെ ഉള്ളവരുടെ രക്ഷയ്ക്കായി ബ്രഹ്മസൂത്രവും നമ്മൾ നടത്തി കൊടുത്തത്. അമ്മാമ പൊറുക്കണം, അത് തുടർന്നും നടത്തുക എന്നത് നമ്മുടെ കടമയല്ലേ? അല്ല, ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കാതെ അവരെ ഇന്നോളം രക്ഷിച്ചു നിർത്തിയത് നമ്മൾ ചെയ്ത തെറ്റായിരുന്നു. ഒന്നല്ല, മൂന്ന് ദുർമരണങ്ങൾ. നിന്റെ മകളടക്കം ഈ മനയിൽ നടന്നത് അതിനുള്ള ശിക്ഷയായിട്ടാണ്. നമുക്കിനി ആ പാപഫലം വേണ്ട. ഇന്ന് അമാവാസി, വടക്കൻ വീട്ടിൽ നാം സ്ഥാപിച്ച ബ്രഹ്മസൂത്രം ഇന്നഴിയും. മഹാസുദർശനത്തിന് മേടം പത്തുന്ന ഒഴിവ് കണ്ട ജ്യോത്സ്യനും ഇതറിഞ്ഞില്ല. വടക്കൻ വീടിന്റെ വിധി ഇനി അത് തടുക്കാൻ നമുക്കാവില്ല. എന്ത്, എന്താ ഞാൻ ഈ കേട്ട്? തിരുമിനി അങ്ങനെ പറഞ്ഞു? പൂജയ്ക്ക് ഹോമത്തിന് മാത്രമല്ല, വെറുതെ കൂടി ഈ വടക്കൻ വീടിന്റെ പടിയേറാൻ താനില്ലെന്നാ തിരുമേനി പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ കാര്യങ്ങളൊന്നും നേരാമണ്ണം ഞാൻ അവിടെ ധരിപ്പിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ കുഴപ്പം ഇതൊക്കെ. അങ്ങനെ മാത്രം പറയരുത്, അടിയനത് സഹിക്കില്ല. ഞാൻ തിരുമേനിയുടെ കാല് പിടിക്കുകവരെ ചെയ്തു. പിന്നെന്താ ബ്രഹ്മശ്രീ കിള്ളിമംഗലം തിരുമേനിക്ക് ഈ വടക്കം വീടിനോട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അലോഹ്യം തോന്നാൻ? ജഗദീശ്വരനാണ് അടിയനതിന് ഒരു നിശ്ചയവും ഇല്ല. ഇവിടുന്ന് പറഞ്ഞേച്ചതെല്ലാം ഞാൻ അതേപടി അവിടെ ചെന്ന് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞതെല്ലാം ദാ ഇപ്പൊ ഇവിടെ ഒന്നും പറയുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈശ്വര, ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കിള്ളിമംഗലത്തുകാരാ തറവാട്ടിലും കാവിലും പൂജകളും ഹോമങ്ങളും ഒക്കെ പതിവ്. ഇതിപ്പോ ഒരു മുന്നറിയിപ്പും കൂടാണ്ട് അവര് പറ്റില്ല എന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇനിയിപ്പൊ എന്താ വേണ്ടെന്ന് കൂടി താനങ്ങടെ പറയാ. മാപ്പാക്കണം, അടിയന്റെ തലയിൽ ഒന്നും തോന്നണില്ല. അസലായി, അല്ലെങ്കിലും തന്റെ പൊട്ട തലയിൽ എപ്പോഴോ വല്ലതൊക്കെ തോന്നുക. എന്താ മാമേ, എന്താ കാര്യം? പൂജയ്ക്ക് കിള്ളിമംഗലം തിരുമേനി ക്ഷണിക്കാൻ പോയിട്ട് വരിക, അദ്ദേഹത്തിന് ഒഴിവില്ലാത്ര. അത്രേ ഉള്ളു? ഏതിനാണ് അമ്മാമ ഇത്ര വേവലാതിപ്പെടണേ? എന്താ നിസാര കാര്യ? അങ്ങനല്ല അമ്മാമേ, നമ്മൾ തീരുമാനിച്ച ദിവസം അദ്ദേഹത്തിന് ഒഴിവില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവുള്ള ദിവസം നമ്മൾ തീരുമാനിച്ച പോരെ? നീ എന്തറിഞ്ഞിട്ട് അച്ചൂട്ടി ആയി പറയുന്നത്? ഇത് നമ്മളായിട്ട് തീരുമാനിച്ചൊന്നുമല്ല, പ്രശ്നത്തിൽ കാണിപ്പോയി ഒരു പണിക്കര് ഒഴിവ് കണ്ട് തീരുമാനിച്ച ദിവസം. അത് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല, അതങ്ങനെ മാറില്ല. എന്നാൽ ഈ കാര്യം കിള്ളിമംഗലം തിരുമേനിയോടൊന്ന് ആലോചിച്ചാലോ? അതിനാലോചിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞിരിക്കണേ? അതെന്താ ഇട്ടത്തെങ്കോര അങ്ങനെ? എനിക്കറിയില്ല, ഒന്നും തുറന്നങ്ങോട്ട് പറയണില്ല തിരുമേനി. കാര്യം ഞാൻ പറയാം, ആ തിരുമേനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ദക്ഷിണ പോരുന്നുണ്ടാവും. അന്നത്തെ തൃപ്തിയോടല്ലേ ആളിവിടുന്ന് പൂജ കഴിഞ്ഞ് പോയത്. അറിയാത്ത കാര്യം പറയലടാ ഉണ്ണുട്ടിയെ, ദക്ഷിണയ്ക്ക് ആരോടും ഒരിക്കലും കണക്ക് പറയാത്തവരാ കിള്ളിമംഗലത്തുകാരെ. അല്ല, അവർക്ക് വൈകി വേണ്ട, നമുക്ക് മറ്റേതെങ്കിലും തിരുമേനിമാരെ നോക്കിയാലോ? അത് പറ്റില്ല. വേറെ എന്താ അമ്മാമ്മ നമുക്കിപ്പോ ചെയ്യാനാവുക? ലോകത്ത് നമ്പൂരിമാരുടെ വംശം തീരെ അങ്ങനെ ഇല്ലാണ്ടായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, തറവാട്ടിലെയും കാവിലെയും പൂജകളുടെ ചിട്ടയും ക്രമവും കിള്ളിമംഗലത്തുകാർക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റാര് ചെയ്താലും ഒന്നിനൊരു പരിഹാരവും ആവില്ല. അവർക്കേ അറിയുള്ളൂ അവർക്ക് പറ്റില്ല എന്നും പറയുന്നു. എങ്കിൽ പിന്നെ പൂജയും പുണ്യാഹവും വേണ്ടെന്ന് വെക്കുന്നാവും നല്ലത്. ദൈവദോഷം പറയുന്നുണ്ടോ? അത് ശരി, വേണ്ടെന്ന് വെച്ചാൽ നീ ആരടാ? അറിവില്ലാത്തോണ്ട് കുഞ്ഞെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചേ ഇവിടത്തേക്ക് മുഷിവ് തോന്നരുത്. അറിവില്ലായ്മയാ, ഇതിന് അഹമ്മദി എന്നാ പറയാ. ഈ തറവാട് തറ പറ്റാതിരിക്കാൻ കഷ്ടപ്പെടുക രാപകില്ലാത്ത ഞാനൊരുത്തനെ. ഈ കഥ വല്ലതും അറിയോ വെച്ചോൾക്ക്? ഒക്കെ ഇവിടെ ആയുസോടെ കഴിയണതേ, ഈ നടത്തുന്ന പൂജയും മന്ത്രഹോമം കൊണ്ട് തന്നെയാ. താൻ ആ പാണിക്കരോടൊന്ന് നീ തടം വരാൻ പറയാ അടിയൻ. ആ Thank you.
നീ എന്തിനാ അമ്മാമയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നമ്മൾ അമ്മാമയെ നിഷേധിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കില്ല എന്ന് അറിഞ്ഞൂടെ? ഞാൻ എതിർത്തിട്ട് നിഷേധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഏട്ടൻ തന്നെ പറയും, ഈ ബ്രഹ്മശ്രീ കിള്ളിമംഗലമാണ് വടക്കം വീട്ടിൽ എല്ലാറ്റിന്റെ അവസാന വാക്കുന്നുണ്ടോ? എടാ പതുക്കെ പറ, അമ്മാമ കേക്കും. കേക്കട്ടെ. ഏട്ടനെ പോലെ അമ്മാമ എനിക്ക് ഈശ്വരനാണ്. അദ്ദേഹം ഇത്ര മതിപ്പും വില നൽകുന്ന ഒരു തിരുമേനി നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചപ്പോ കാട്ടി കണ്ടില്ലേ? പരമ്പരയായി കിള്ളിമംഗലം മനയോടും അവിടെയുള്ളവരോടും നമുക്കൊരു വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, വിധേയത്വം. അതിന്റെ ഹുങ്ക് അവർ ശരിക്കും ഇപ്പോഴും കാണിക്കുന്നുണ്ട്. മൂർത്തിയേക്കാ വലിയ ശാന്തിയൊന്നുമില്ല. ഊവോ, അമ്മാമ നേരിട്ട് ചെന്ന് കാലുപിടിക്കണമെന്നാവും ആ കിഴവൻ തിരുമേനിയുടെ ഉള്ളിലിരിപ്പ്. അങ്ങനെയൊന്നും പറയല്ലോ ഉണ്ണിക്കുട്ടി. എന്തെങ്കിലും കാരണമില്ലാതെ കിള്ളിമംഗലത്ത് നിന്നും ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. എന്ത് കാരണം? അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അതാ തിരുമേനിക്ക് പറയാൻ പാടില്ലെന്നുണ്ടോ? ഏട്ടൻ നോക്കോളൂ, ഒരു തവണ, ഒരൊറ്റ തവണ പകരം ഒരാളെ ക്ഷണിച്ച് നമ്മൾ വേണ്ട കർമ്മങ്ങൾ ചെയ്യിച്ച കിള്ളിമംഗലത്തുകാരുടെ പത്തി താനേ താഴും. എന്താ വിഷയം? എന്താ ഏട്ടനും അനിയനും തമ്മില്? ഒന്നുമില്ല. വിഷയമുണ്ട് എടതി. പൂജ നടത്താനും വടക്കം വീട്ടുകാരുടെ ദേഹരക്ഷയ്ക്കുള്ള കർമ്മങ്ങൾക്കും ബ്രഹ്മശ്രീ കിള്ളിമംഗലം തിരുമേനി വരാൻ പോണില്ലാന്ന്, അങ്ങേരെന്നല്ല ആ മനയിന്ന് ഒരാളും ഈ പടിപ്പുര കിടക്കുന്ന പ്രശ്നമില്ല എന്ന്. ഇതാര് പറഞ്ഞു? ഇട്ടന്താങ്കോരം പോയി നേരിട്ട് അറിഞ്ഞു വന്നതാ. ഈശ്വര, ദേ ഈ വിളി മുടക്കണ്ട, ഇനി ഇതേ രക്ഷയുള്ളൂ. അനുജൻ പറഞ്ഞത് നേരാണോ? പൂജയൊക്കെ മുടങ്ങിയാൽ വലിയ അനർത്ഥം വരില്ലേ? പറയേ, നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക?